നമസ്കാരം യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിൻ ഇറ്റലി തുടങ്ങിയ മേഖലകളിൽ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് ബാധിതർ കൂടുതൽ പേർ മരിക്കുന്ന ഒരവസ്ഥയുണ്ടായത് അവിടുത്തെ ആശുപത്രികളിലെ അപര്യാപ്തതയാണ് ആശുപത്രികളുടെ അപര്യാപ്തതയാണ് കൃത്യമായ എണ്ണം കിടക്കകളില്ല ഏറെ എത്രയോ ഇരട്ടിയിലേറെ രോഗികൾ അവിടെ വന്നു അങ്ങനെ ഒരു സമൂഹ വ്യാപനം അവിടെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് മരണങ്ങൾ കൂടുതൽ സംഭവിച്ചത് ആശുപത്രി സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയ ഒരു പ്രശ്നമായി ഇന്നും അവിടെ നിലനിൽക്കുകയാണ് നമുക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ നമുക്ക് ആശുപത്രികളുടെ എണ്ണം അവരുടെ എത്രയും പോലും ഇല്ല പക്ഷേ ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഏർപ്പെടുത്തി കഴിഞ്ഞു അതായത് ഐസൊലേഷൻ ആശുപത്രികളായി കെട്ടിടങ്ങൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ മാറ്റാനുള്ള തയ്യാറെടുപ്പുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഇത്തരത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പുതിയ ഒരു സിദ്ധാന്തം അതായത് ട്രെയിനുകൾ വെൻറ്റിലേഷൻ വാർഡുകളാക്കി ആശുപത്രികൾ ആശുപത്രികളുടെ സൗകര്യങ്ങളോടുകൂടിയ സകലവിധ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രികളാക്കി നമ്മളുടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകൾ മാറ്റുക വളരെ വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ് വാട്ട് ആൻഡ് ഐഡിയ സർജി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദനം അതായത് എത്രയോ ആയിരക്കണക്കിന് ട്രെയിനുകൾ നമുക്കുണ്ട് ഈ ട്രെയിനുകളെല്ലാം ഐസൊലേഷൻ വാർഡുകളാക്കി ക്രമീകരിക്കാനുള്ള സംവിധാനവും മറ്റ് കാര്യങ്ങളുമൊക്കെ ട്രെയിനിൻ ഉള്ളിൽ തന്നെയുണ്ട് വിവിധ കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിട്ടുണ്ട് അതിന് ബാത്റൂം സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കി പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച് എടുത്താൽ മതിയാകും നമുക്ക് വളരെ പുതിയ ഒരു ഐഡിയയിലേക്കാണ് പുതിയൊരു ചിന്തയിലേക്കാണ് ഇത് വരുന്നത് ട്രെയിനുകൾ ആശുപത്രികളായി മാറിയാൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ആശിക്കുന്നു തീർച്ചയായും അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കട്ടെ പക്ഷേ നമ്മൾ അത് വളരെ കാര്യമായി തന്നെ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ വളരെ നല്ല കാര്യം തന്നെ വൈറസ് രോഗവ്യാപനം ഉണ്ടായാൽ രാജ്യത്തെ ഏറ്റവും വലിയ ആശുപത്രി ശൃംഖലയാകാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ വൈറസ് രോഗികളെ രോഗികളെക്കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞാൽ രണ്ടാം ഘട്ടമായിട്ടാണ് ട്രെയിൻ ആശുപത്രികൾ ആവുക ഇതിനായി റെയിൽവേ മന്ത്രാലയം വിദഗ്ധരുമായി ആലോചനകൾ തുടങ്ങി വിശദമായ റിപ്പോർട്ട് നൽകാൻ റെയിൽവേ മന്ത്രാലയം വിദഗ്ദ്ധർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്കം റെയിൽവേ ആരംഭിച്ചത് കൂടാതെ റെയിൽവേയുടെ ട്രെയിനുകളിൽ മുപ്പത് ശതമാനവും ഇപ്പോൾ എ സി കോച്ചുകൾ ഉള്ളവയാണ് അപ്പോൾ വെന്റിലേറ്റർ സൌകര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുത്താൻ സാധിക്കും വൈറസ് പടരുകയാണെങ്കിൽ എ സി ട്രെയിനുകളെല്ലാം സഞ്ചരിക്കുന്ന ആശുപത്രികളായി മാറും ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ ശക്തമായി പുരോഗമിക്കുന്നു പതിനെട്ട് സോണുകളിലായി ഇരുപതിനായിരത്തിലധികം ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേയ്ക്ക് ഉള്ളത് ഇരുപത്തിയെട്ട് കോച്ചുകൾ വരെയുള്ള ദീർഘദൂര ട്രെയിനുകൾ നിലവിലുണ്ട് ഇവയിൽ മാറ്റം വരുത്തിയാൽ തീർച്ചയായും ഇവ ആശുപത്രികളാക്കി മാറ്റാൻ സാധിക്കും ബർത്തും ടോയ്ലറ്റും സീറ്റും പാൻട്രിയും ഉള്ളതിനാൽ രോഗികൾക്ക് മറ്റാവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല വൈറസ് ബാധ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെ സ്റ്റേഷനുകളിൽ ട്രെയിൻ എത്തിച്ച് ആശുപത്രികൾ ആക്കാനും ഓരോ സ്റ്റേഷനുകളിൽ നിന്ന് രോഗികളെ നേരിട്ടെത്തി എടുക്കാനും ട്രെയിൻ ആശുപത്രികൾക്ക് സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം മുൻകൂട്ടി കണ്ട് എല്ലാ റെയിൽവേ ഡിവിഷനുകളും തങ്ങളുടെ കീഴിലുള്ള കോച്ചുകൾ ശുചിയാക്കി വൃത്തിയാക്കി അതിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും വളരെ ശക്തമായൊരു നീക്കം വളരെ വ്യത്യസ്തമായൊരു നീക്കം വളരെ അഭിനന്ദനാർഹമായ ഒരു നടപടിയിലേക്കാണ് ഇന്ത്യൻ റെയിൽവേ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സഹകരണത്തോടെ ഇത്തരമൊരു അത്ഭുതകരമായൊരു നീക്കം നമുക്ക് തീർച്ചയായും അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ എന്തായാലും നല്ല ഒരു നീക്കത്തിലേക്കാണ് ഇന്ത്യൻ റെയിൽവേ കുതിച്ചെത്തുന്നത് ഈ ട്രെയിനുകൾ വെറുതെ കിടക്കുകയാണെങ്കിൽ തീർച്ചയായും അവ ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്താം എന്ന ആ ഒരു ഐഡിയ അതാരെടുത്താലും റെയിൽവേ മന്ത്രിയായാലും കേന്ദ്ര സർക്കാരായാലും പ്രധാനമന്ത്രിയായാലും ആര് ആരുടെ മനസ്സിൽ ഈ ചിന്ത വന്നു എങ്കിലും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്